Aliyan versus Aliyan. Aliyan versus Aliyan. മോളുടെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി മേരി ചേച്ചി അതിന് കടം മേടിച്ചോണ്ട് വന്ന സാരി അത് അത് ഡ്രൈ ക്ലീൻ ചെയ്യാനായി 10-75 രൂപ ശിക്ഷക്കാരി എന്തോന്നാലും അങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമല്ലോ മക്കളെ അമ്മയ്ക്ക് അറിയാൻ പറ്റി ഈ പിള്ളേരുടെ കുസൃതി കണ്ടാലേ തലമുറ ഇന്നലെ ഇവളുടെ അനക്കം കേൾക്കുന്നില്ല ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ബാത്റൂമിൽ എന്റെ പുതിയ ഷാമ്പു പതപ്പിച്ചെടുത്ത് കഴിച്ചോണ്ടിരിക്കും അത് വലിയ കാര്യമൊന്നുമല്ല അമ്മക്ക് ഇങ്ങനെ വാങ്ങോണ്ട് പറഞ്ഞാൽ മതി ഒരു ദിവസം നോക്കി നോക്കണം നിങ്ങളെ ഒരു ദിവസമല്ല ഞാൻ എല്ലാ ദിവസവും നോക്കൂ ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാരും കൂടെ കല്യാണത്തിന് പോയി കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം അറിയാമല്ലോ അങ്ങോട്ട് അങ്ങോട്ട് ഇന്നാ മതിയല്ലോ വീട്ടിലോട്ട് വരുമല്ലോ കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോവുള്ളാരെ നേരം ഇങ്ങനെ ഒരു കൈ എവിടെയെങ്കിലും പോവുക നെക്ലസ് വേണ്ട നെക്ലസ് വേണ്ട ഇത് മതി വരണ്ടതായിരുന്നു അതാ എന്റെ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞതാ എനിക്ക് ഒന്നേ ഉള്ളു വരണേന്ന് എങ്ങനെയാണ് ആൾക്കൂട്ടത്തിലൊക്കെ എനിക്കാണ് ഒന്നാമത് നടുവും വയ്യ കാലും വയ്യ പ്രത്യേകം പറയണേ ആദ്യം പറഞ്ഞതാണ് ഇന്ന് വരുമോ എന്തോ എനിക്കറിയാം എന്തോ ഇത് പോണ്ടേ എത്ര നേരം ഇത് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണേ ഞാൻ മാത്രം വന്നാൽ മതിയെങ്കിൽ നമുക്ക് പോവാം ഇവിടെ മറ്റേ കല്യാണ പെണ്ണന്റെ നാത്തോന് ഒരുങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കടുപ്പം തന്നെ അവളെ ഒരുക്കം ഇന്ന് വരുവോ ഓ ആ നല്ല സാരിടി ഞാൻ അറിയാൻ വയ്യാത്തുണ്ട് കേക്കണേ ഈ അടുക്കളക്ക് അടുപ്പ് കൂട്ടാനൊക്കെ നമ്മള് പോണോ നാണോടാ ഇത്രയും വർഷമായിട്ട് അവന്റെ കടന്നാണ് പറ്റൊരു അവന്റെ അടുക്കളക്ക് അവന്റെ മറുപടി കൊച്ചിന്റെ നൂലോട്ടും എല്ലാത്തിനും പോവാൻ ഞാൻ റെഡിയാണ് പ്രശ്നമില്ലല്ലോ ഒന്നും ഞാൻ ചോദിച്ചില്ല ഉടനെ അങ്ങ് എഴുതാപ്പുറം വായിക്കും ഉച്ചക്കില്ലേ നന്നായിട്ട് ചോർക്കത്തില്ലോ പറയല്ലേ ഞാൻ ഒന്നും കൊടുക്കത്തില്ല എനിക്ക് അതൊക്കെ അറിയാം കേട്ടാ കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് നേരെ മറുപടി പോണത് അവിടെ വിളിക്കാൻ പോണേട്ടു മുമ്പ് പോകാൻ പറ്റില്ലല്ലോ കൊള്ളാലടത്തിന്റെ ഉടുപ്പ് ഭയങ്കര പാടായിരുന്നു നിനക്ക് നിന്റെ ഉടുപ്പ് പോയിട്ട് നിങ്ങള്
മര്യാദയ്ക്ക് അടങ്ങി നിക്കണേ പിള്ളേരെ, മക്കൾ ഇങ്ങോട്ട് വാ. വരി അമ്മക്കകത്ത് കയറി പോവാ, പറയുന്നൊക്കെ കേട്ട് മര്യാദക്ക് ഇരുന്നോളണേ. പിന്നെ കാറ് കാണും വേളിയാ, പിന്നെ കാറ് കാണും കൂടുതൽ ആൾക്കാർ. കഴിക്കേ, പെട്ടെന്ന് വയറ് നിറച്ച് കഴിക്കണം കേട്ടാ. ആ വാരി വാരി തിന്നു. നീ എന്തോന്ന് കഴിക്കും മക്കളെ, കറി വേണോ? വെള്ളം കുടിക്ക. കൊള്ളാമോ? നന്നായിട്ടുണ്ട. ആ അപ്പൊ വയറ് നിറച്ചപ്പോഴും കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. സൂപ്പർ. മക്കളെ, മക്കൾ പോയി ആ ഫോണിങ് എടുത്തോണ്ട് വാ. ഇതങ്ങോട്ട് എടുത്ത് കഴിക്കുക. ഹലോ. ഹലോ അമ്മേ. ആ എന്ത്? എന്താ ഇവിടെ? ഇവിടെ ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് വരേ. അവര് കഴിച്ചോണ്ടിരിക്കുന്നു. അവർക്ക് അവര് ഒരു ബഹളോ ഇല്ല, നല്ല സൃഷ്ടിയോട് കൂടെ തന്നെ. കഴിക്ക് കഴിക്ക്. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അമ്മയാ വിളിച്ചത്, നിങ്ങളെ ഞാൻ നല്ലോരം നോക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അവളെ ഞാൻ നല്ല കുട്ടികളായിട്ട് കഴിക്കുമോ? തട്ടിയടിച്ച് വീട്ടിൽ പതുക്ക 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 പതുക്ക. സൂക്ഷിച്ചൊക്കെ വേണ്ടേ ഓരോന്ന് ചെയ്യാനുള്ളത്? ഒരു കഷ്ടമാണെന്ന് പറഞ്ഞു മതിയാ. എന്തും നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ് കേട്ടാ. ഓ ദൈവമേ. സാരമില്ല, എളുപ്പാവട്ടെ. മതി മതി. ഓച്ചി കേട്ട്, നല്ലതുപോലെ കേട്ട്. അങ്ങോട്ട് മാറിയിരുന്ന കേട്ട്, നീ ഇങ്ങോട്ടിരി. ഓ മതി മതി, നിങ്ങൾക്കൊക്കെ അതൊക്കെ ഇല്ല. തണ്ട, നീ ഇതങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് കെട്ടിക്കോട്ടെ. മുടി കെട്ടി വെച്ചെങ്കിലല്ലേ വളരത്തോണ്ട്. പറത്ത് കിട്ടിരുന്ന പറ നോക്കുവോ? ശരി, നല്ല വൃത്തിയായിട്ട് എണ്ണ തേച്ച് ഇങ്ങനെ. നിങ്ങളുടെ തള്ളമാരൊക്കെ ഒന്നും അത് പറഞ്ഞിട്ടില്ല. മതി മതി മതി. അമ്മമ്മ പോയെന്ന് കിടക്കട്ടെ, കുരുത്തക്കേട് കാണിക്കാതെ ഇവിടെ ഇരിക്കണം കേട്ടോ. എനിക്ക് ഗുളിക കഴിച്ചാ ഒന്ന് കിടക്കണം, ഞാൻ ഒന്ന് പോയി കിടന്നോട്ട് മക്കളെ. നിങ്ങൾ കളിച്ചോണ്ടിരിക്കും ഇവിടെ. ഒരു കഥയൊക്കെ പറഞ്ഞ നമുക്ക് കേട്ടോ. ഗുളിക കഴിച്ചിരിക്കുന്നോണ്ട് ഉറങ്ങണം മക്കളെ. നിങ്ങൾ കഥ പറഞ്ഞുതരാം. വരി അച്ചി പെട, വരി കഥയൊക്കെ പറഞ്ഞുതരാം. ഒരുത്തേക്കൊന്നും കാണിക്കാതിരുന്നാ. ഒരു സ്ഥലത്ത് ഒരു ചെറുക്കനുണ്ടായിരുന്നു, ഒരു കൊച്ചു ചെറുക്കനായിരുന്നു അവൻ. അവനാണെങ്കിൽ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണ് ജീവിച്ചോണ്ടിരുന്നത്. അവന് കടയിലും തിണ്ണയിലും വീടുമില്ല, കൂടുമില്ല, ആരുമില്ലായിരുന്നു അവന്. അവനങ്ങനെ കടത്തിണ്ണയിലിരിക്കുമ്പോഴൊക്കെ അവൻ ഇങ്ങനെ പടം വരപ്പുകാരനായിരുന്നു, നല്ല പടം വരയ്ക്കുമായിരുന്നു. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പടം വരച്ച്. ഞാൻ ഉറങ്ങുമ്പോ നിങ്ങളും ഉറങ്ങണം കേട്ടോ. അങ്ങനെ പടം വരച്ച്, അങ്ങനെ പടം വരച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവൻ നോക്കിയപ്പോ ഒരു മരത്തിന്റെ മൂട്ടിൽ ഒരു സന്യാസി ഇരിക്കുന്നു, കണ്ണുമടച്ച് അങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്നു. അപ്പൊ അവൻ വിചാരിച്ച് ഈ സന്യാസിയെ വരച്ചാ കൊള്ളാന്ന് വെച്ച് അവൻ ആ സന്യാസിയെ വരയ്ക്കാൻ തുടങ്ങി. അടച്ചു നിന്ന് സന്യാസിയുടെ അടച്ച് അടച്ചു ചെന്നിരുന്ന് മര്യാദക്ക് വേറെ അമ്മ കഷ്ടമുണ്ട്.
സന്യാസി കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സന്യാസിയെ വരച്ച്, സന്യാസിയെ വരച്ചപ്പ കുറച്ച് കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്ന് സന്യാസി കണ്ണു തുറന്നു. കണ്ണു തുറന്ന് കാണുന്നത് സന്യാസിയുടെ അടുത്ത് സന്യാസിയെ വരച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ സന്യാസിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ഛൻ. എന്റെ പൊന്നു കൊച്ചുങ്ങളെ, നിങ്ങൾ ഒന്ന് അടങ്ങി ഒന്ന് കിടന്ന് ഉറങ്ങ്. അങ്ങനെ സന്യാസി കണ്ണു തുറന്ന് നോക്കിയിട്ട് പറഞ്ഞ്, എടാ നീ ഇനി എന്ത് വരച്ചാലും അതിന് ജീവനുള്ളതുപോലെ തോന്നും. നിനക്കിനി എന്ത് വേണമെങ്കിലും അതുകൊണ്ട് സാധിക്കും. ചെറുക്കനങ്ങ് നല്ല സന്തോഷമായി. അവൻ ഈ വിശക്കുമ്പോഴൊക്കെ അവൻ ചോറ് വരയ്ക്കും, ചപ്പാത്തി വരയ്ക്കും, വെറോട്ട് മറ്റേ ഈ സാധനങ്ങളൊക്കെ വരച്ചാണ് അവൻ്റെ വിശപ്പ് അവൻ തീർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ വിശപ്പ് തീർത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഇത് കേൾക്കുന്നു, ഒരു അന്യരാജ്യക്കാർ നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വരുന്നു. ആക്രമിക്കാൻ വന്ന് യുദ്ധങ്ങളെല്ലാം ഉണ്ടായി. അവസാനം നമ്മുടെ രാജ്യം ഒന്ന് തോറ്റു. പകുതി രാജ്യം വേണമെന്ന് പറഞ്ഞൊക്കെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൻ എന്തെന്നറിയാമോ, ഇവൻ അങ്ങ് ഒരു പ്രസ്താവന ഉണ്ടാക്കി. ഇതെല്ലാം അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ തീർത്ത് തരാം, എന്നെ കൊണ്ടുപോക്കും ഇതിൻ്റെ ഇതൊക്കെ പരിഹരിക്കാനെന്ന് പറഞ്ഞു. നിനക്ക് അതിനെന്തോ വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്കൊരു കരിക്കട്ട മതിയെന്ന് പറഞ്ഞു. ആ കരിക്കട്ട ഇത് വരയ്ക്കണ്ട. അമ്മ അവൻ അങ്ങനെ കുറേ രാജ്യങ്ങളിങ്ങനെ വരച്ച് അത് വരച്ചിട്ട് അവസാനമല്ലോ അവൻ അഞ്ചാറ് രാക്ഷസന്മാരെ അങ്ങ് വരച്ചു കൊടുത്തു. രാക്ഷസന്മാരെ വരച്ചപ്പോഴത്തേ എന്തിനാണ് യുദ്ധത്തിന് രാക്ഷസന്മാര്ട്ട് യുദ്ധം ചെയ്ത് 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 അവസാനം നമ്മുടെ രാജ്യം അഞ്ഞു പിടിച്ചെടുത്ത് നല്ല രീതിയിലായിട്ട് നല്ല രീതിയിൽ. അവൻ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയവനായില്ലേ. ഇനി ഒരു കഥയില്ല, കിതയില്ല, ഒന്നുമില്ല, കുതിരയില്ല, ഒന്നുമില്ല. കണ്ട മര്യാദക്ക് ഞാൻ നല്ല അടി തരും കേട്ടെ. ഇതിന്റെ ബാക്കി പറയും. ഇത്രേ ഉള്ള അവൻ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ഇത്ര തന്നെ കാര്യം എനിക്ക് ഇനി വയ്യ. നിങ്ങൾ 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 രണ്ടുപേരും അവിടെ കിടന്ന് അങ്ങോട്ട് കഥ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരൊക്കെ പറയും, ഞാൻ അഞ്ചു മിനിറ്റ് ഒന്നും ഇവിടെ നിൽക്കണം. മയങ്ങി എന്റെ പോന്നെ പറയും പറയും. നിങ്ങൾ തന്നെ പറയും. എന്റെ ദേഹത്ത് തട്ടരുതേ, ഇങ്ങോട്ടൊന്നും തള്ളി തള്ളി വരരുതേ. ഇവിടെ എവിടെയെങ്കിലും കിരുങ്ങുന്ന കിരുങ്ങുന്ന വള്ളിയുണ്ടോ? പറയട്ടെ, നിന്റെ ചാൻസ്. ഞാൻ ജയിച്ചു, എനിക്കൊരു പോയിന്റ്. അടുത്ത പുലിയുണ്ടോ? പുലിയോ? പുലി 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 പുലി. വെയിറ്റ്, നേരെ കേട്ടോ, ഞാൻ നോക്കാം. ഇറങ്ങി അങ്ങോട്ട് പോകാണ്ട് പോ, ദൂരെ അങ്ങാണ്ട് പോയി കളിച്ചോണ്ട് പോക്കോ. ദൈവമേ, അഞ്ചു മിനിറ്റ് കിടക്കാന്ന് വെച്ചാൽ സമ്മതിക്കത്തുമില്ല. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങാതെ പിന്നെ എങ്ങനെയാ? ഇനി പോകണം. എന്താ അയ്യോ അയ്യോ, ഷോ എന്തൊരു ശല്യം. അമ്മയെ വിളിച്ചു ഉണർത്താനും പറ്റൂലല്ലോ. അമ്മ വഴക്ക് കുറയൂലേ. അമ്മ വിളിച്ചു
കിട്ടി. അമ്മമ്മ വിളിച്ചെടുത്ത ലാഡിജി കിട്ടി. ഡാഡി പാർട്ടിക്ക് വേണ്ടി ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി എടുക്കാം. ഇനി ഒരു അഞ്ച് കല്ലെടുത്ത് എടുത്താ നമ്മൾ ഇതെന്ന് വെച്ചാ ക്ലീറ്റോ ഡാഡിയുടെ മൂക്കുണ്ടോ, ആ മൂക്കിൽ ആരാണ് ഈ കല്ല് എറിയണത്, അവർക്കൊരു സ്പെഷ്യൽ സർപ്രൈസ്. പോയിന്റ് ആണേ, അഞ്ച് പോയിന്റ് ആയ അവരാണ് ജയിക്കും. മൂക്കില് ആദ്യം നീ എറിഞ്ഞോ, ഇവിടെ ഒന്ന് എറിഞ്ഞോ മൂക്കിലെ. ഞാൻ അറിയണം ഓക്കെ, എന്നെ കണ്ടു പിടിച്ച് വെച്ചോ. മൂക്കല്ലേ, 1 2 3 ജസ്റ്റ് മിസ്, എന്റെ അടുത്തുവരെ പോയതാ. നീ അത്ര എത്തിയില്ലല്ലോ. ഞാനാണെ മൂക്കി തന്നെ ഒളിപ്പിക്കും ഇപ്പൊ. മല കയറുന്ന കണക്കല്ലേ, ഒരു എല്ലാവരുടെ കെട്ടിടത്ത് പോകണ്ടായിരുന്നു. എനിക്ക് മീറ്റിങ്ങിന് പോകണമെന്നൊക്കെ വെച്ചിട്ടുണ്ടാവുകയായിരുന്നു. എന്തെങ്കിലും അയ്യോ
വാങ്ങിട്ട് ഓടി വന്നിരിക്കുകയാണ് ഈ പിള്ളേര്. എന്താ ഈ കാണുന്നൊക്കെ തന്നെ എന്റെ തലയിൽ കൂടെ അരിപൊടി വാരിയിട്ട് അമ്മ വായി കിടക്കണ മുട്ടായി തുപ്പിട്ട് കാര്യം പറ. മുട്ടായി അല്ല, നിന്റെ മോളെന്നെ എറിഞ്ഞ് പൊട്ടിച്ചതാ. ഒരു തൊടാമ്മ അതൊക്കെ സാധാരണ കുഞ്ഞുങ്ങളാ, ഇതൊക്കെ സാധാരണ കുഞ്ഞുങ്ങളാണ്. ശൈതാ കുഞ്ഞുങ്ങള്, ശൈതാ കുഞ്ഞുങ്ങള്. അമ്മക്ക് അറിയാൻ പാടില്ല, സോറി. ഇപ്പൊ നമ്മൾ ഇതെന്ന് വെച്ചാ ക്ലീറ്റേഴ്സിന്റെ മൂക്കുണ്ടോ? ക്ലീറ്റേഡ് ആടി കമ്മൂമ്മ.